രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസിൽ നേരിയ വർധന കഴിഞ്ഞ ദിവസം 39,070 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് 491 മരണവും റിപ്പോർട്ട് ചെയ്തു അതിനിടെ രാജ്യത്തെ വാക്സിനേഷൻ 50 കോടി പിന്നിട്ടു വിവരങ്ങളുമായി അരുൺ ശങ്കർ അരുൺ ഈ ഒരു ഓഗസ്റ്റ് അവസാനത്തേക്ക് ഒരു തേർഡ് വേവ് അത് പലയിടത്തും ചെറിയ തോതിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നൊക്കെ സൂചനകൾ ഉണ്ടായിരുന്നു ഈ ഒരു വർധനയെ അങ്ങനെ കണക്കാക്കുന്നുണ്ടോ അതോ ഇന്നത്തെ ഒരു കണക്ക് എന്ന നിലയ്ക്ക് കണ്ടാൽ മതിയോ ഒരു മൂന്നാം തരംഗം രാജ്യത്ത് വന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു സൂചനയും പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ പ്രതിഫലിച്ചിട്ടില്ല നേരിയ ഒരു വർധനവ് മാത്രമാണ് മുൻ ദിവസങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം 39,070 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് 491 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതോടുകൂടി മരണസംഖ്യ 427,862 ആയി നിലവിൽ ചികിത്സയിലിരിക്കുന്ന രോഗികളുടെ എണ്ണം 400,000 താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ 406,822 പേരാണ് ചികിത്സയിലുള്ളത് രോഗമുക്തരുടെ ശതമാനം 97.39 ആയിട്ട് ഉയർന്നിട്ടുണ്ട് ഇത്തരത്തിൽ വളരെ ഒരു വ്യാപനം കൂടുതൽ വലിയ രീതിയിൽ ഉയരുന്നില്ല എന്നുള്ളതിന്റെ മിക ഒരു കണക്ക് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഇപ്പോൾ വാക്സിനേഷനിലും വലിയ രീതിയിലുള്ള വർധനവ് രേഖപ്പെടുത്തിയായിട്ടുള്ള കണക്കുകൾ പുറത്തു വരുന്നത് രാജ്യത്ത് ഇതുവരെ 50 കോടിയിലധികം ഡോസ് വാക്സിൻ വിതരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് 7 മണി വരെയുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് കഴിഞ്ഞ ദിവസം മാത്രം 551,691,657 പേർക്ക് വാക്സിൻ നൽകിയിട്ടുണ്ട് ഈ വർഷം അവസാനത്തോടു കൂടി എല്ലാവർക്കും വാക്സിൻ നൽകുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത് ശരി അരുണാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്